നമസ്കാരം മലയാളി വാർത്താ ഹോമലൈഫിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മൊബൈൽ ഫോണിന്റെ ഉപയോഗം വർദ്ധിച്ചു. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതും അതോടൊപ്പം തന്നെ ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചതും മുമ്പത്തേക്കാൾ ഏറെ ഉപയോഗത്തിൽ വർദ്ധനവ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മൊബൈൽ ഫോണില്ലാതെ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് പലർക്കും ഉരുവായിരിക്കുന്നത്. എവിടെ പോയാലും വെറുതെ ഇരുന്നാൽ പോലും കയ്യിൽ മൊബൈൽ വേണമെന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഒട്ടുമിക്കവരും ബാത്റൂമിൽ പോകുമ്പോൾ പോലും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ ഈയിടെ സ്ഥിരമായി മൊബൈൽ ഫോണിൽ മുഴുകുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകുമെന്ന് വിദഗ്ധർ പറയുകയാണ്. എന്നാൽ തുടക്കത്തിൽ നിസ്സാരമെന്ന് തോന്നുമെങ്കിലും ശരീരത്തെയും മനസ്സിനെയും ദോഷകരമായി ബാധിക്കുന്നതാണ് ഈ പറയപ്പെടുന്ന മൊബൈൽ ഫോൺ അഡിക്ഷൻ. ഒരിടവേള പോലുമില്ലാതെ മൊബൈൽ ഉപയോഗിക്കുന്നത് പല രോഗങ്ങളും വരുത്തിവെക്കും, ഒപ്പം ജീവിതശൈലിയെ തന്നെ ബാധിക്കുകയും ചെയ്യും. മൊബൈൽ ഫോൺ അമിതമായി ഉപയോഗിക്കുന്നത് ഏറ്റവും അധികം ബാധിച്ചേക്കാവുന്നത് കണ്ണിനെയാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. മൊബൈലിൽ തന്നെ നോക്കിയിരിക്കുമ്പോൾ കണ്ണുകളുടെ മേലുള്ള സമ്മർദ്ദം വർദ്ധിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നിശ്ചിത സമയത്ത് ശരിയായ രീതിയിൽ ഉറക്കം ലഭിച്ചില്ലെങ്കിൽ അത് ആരോഗ്യത്തെ ബാധിക്കും. കുറേ നേരം സമയം തല കുനിച്ച് മൊബൈലിലേക്ക് നോക്കുമ്പോൾ കണ്ണുകൾക്കൊപ്പം തന്നെ കഴുത്തിലും സമ്മർദ്ദമേറും. കഴുത്തിന് വേദന വരുന്നതിന് കാരണമാവുകയും ചെയ്യാം. കൗമാരക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം ഉറക്കമില്ലായ്മയാണ്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൗമാരക്കാർക്കിടയിൽ ഉണ്ടാകുന്നു. മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം തന്നെയാണ് പ്രധാന കാരണം. വീഡിയോ ഗെയിം, TV എന്നിവ അമിതമായി ഉപയോഗിച്ചു വരുന്നതും കൗമാരക്കാർക്കിടയിൽ ഉറക്കമില്ലായ്മയ്ക്ക് ചില കാരണങ്ങളാണ്. ഉറക്കം കുറയുന്നത് കൗമാരക്കാർക്കിടയിൽ വിഷാദരോഗമുണ്ടാകാനും ശരീരഭാരം കൂടാനുമുള്ള സാധ്യത കൂടുതലാണ്. കൗമാരക്കാർ 8 മുതൽ 9 മണിക്കൂർ വരെ ഉറങ്ങണമെന്ന് നാഷണൽ സെന്റർ ഫോർ ഹെൽത്ത് റിസർച്ച് വ്യക്തമാക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.